നമസ്കാരം. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഡൽഹിയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി കുക്കി വനിതാ ഫോറം എത്തി. ആഭ്യന്തരമന്ത്രി വാഗ്ദാനം ചെയ്ത സമാധാനം മണിപ്പൂരിൽ ഇല്ലെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് കുക്കി വനിതാ ഫോറം ആവശ്യപ്പെട്ടത്. അതേസമയം സംഘർഷങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമിത് ഷാ, താങ്കൾ ഞങ്ങൾക്ക് സമാധാനം വാഗ്ദാനം ചെയ്തു, പക്ഷേ എവിടെ സമാധാനം? മുഖ്യമന്ത്രി ബിരൺ സിംഗ് സ്വേച്ഛാധിപതിയാണ്. തുടങ്ങിയ പ്ലക്കാർഡുകളുമായിട്ടാണ് കുക്കി വനിതാ ഫോറം അമിത് ഷായുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. സംഘർഷം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും ഇടപെടൽ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മുദ്രാവാക്യം വിളിച്ചവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. അമിത് ഷായുടെ സന്ദർശന ശേഷവും കലാപം വ്യാപിക്കുന്നതും കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട്. മുൻപ് കലാപം നടന്ന സ്ഥലങ്ങളിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം 3 പേർ കൂടി മണിപ്പൂരിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 രാത്രികളിലും സൈന്യവും കലാപകാരികളും തമ്മിൽ വെടിവയ്പുണ്ടായെന്നും സൈന്യം ഫലപ്രദമായി ചെറുത്തുവെന്നും ആർമി വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അസം റൈഫിൾസിൽ ഉൾപ്പെട്ട 2 സൈനികർക്ക് പരിക്കേറ്റു. കലാപമുണ്ടായാൽ ഉടൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് അമിത് ഷാ നിർദ്ദേശം നൽകിയിരുന്നു. ജനവികാരമെതിരായതിനാൽ മുഖ്യമന്ത്രിയുടെ നില തന്നെ പരിങ്ങലിലാണ്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം മണിപ്പൂരിൽ നിന്നുള്ള നാഗ MLA മാരുടെ സംഘം ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടന്നതായി റിപ്പോർട്ടുകളില്ല. മെയ്തി കൂക്കി വിഭാഗങ്ങളുടെ സമ്മർദ്ദത്തിനൊപ്പം മുഖ്യമന്ത്രി ബിരൺ സിംഗിനെ മാറ്റണമെന്നാണ് നാഗ വിഭാഗത്തിൻ്റെയും ആവശ്യം.